ഹലോ എല്ലാവർക്കും എൻ്റെ ബ്ലാക്ക് ഒലിവ്സ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു പാൻ പിസയാണ്. അതോടൊപ്പം തന്നെ പിസയുടെ സോസും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് എന്തെല്ലാം സാധനങ്ങൾ വേണ്ടതെന്നും എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിലേക്ക് ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളം, പിന്നെ ഒലിവ് ഓയില്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടേബിൾ സ്പൂൺ ഡ്രൈ ഈസ്റ്റ്. ഇനി നമുക്ക് ആദ്യം ഡോ ഉണ്ടാക്കാം. 2 കപ്പ് എടുത്തത് 2 പിസ്സൻ്റെ അളവാണ്. 1 കപ്പ് എടുത്ത് ചെയ്യുമ്പോൾ നമുക്കിത് കുഴച്ചെടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അതാണ് ഞാൻ 2 പിസ്സ ആയിട്ട് ചെയ്തത്. 2 പിസ്സൻ്റെ അളവാണ് ഞാൻ ഈ പറയുന്നത്. അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ചൂടുള്ള വെള്ളം, ഒരു ഇളം ചൂടുള്ള വെള്ളമാണ്. അത് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിത് ഒരു ഡോ ആക്കിയെടുക്കാം. ഒരു കുറച്ച് സോഫ്റ്റ് ആവുന്ന വരെ കുഴച്ചെടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ഇതിൻ്റെ മേലേക്ക് കുറച്ചും കൂടി ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് 1.5 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്തിനാ സോസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 3 തക്കാളിയാണ് എടുക്കുന്നത്. അതിൻ്റെ നടുവിലത്തെ സാധനം നമുക്ക് ഒന്ന് റിമൂവ് ചെയ്യാം. ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. അതിനുശേഷം 3-4 കീറിട്ടിട്ട് തിളച്ച വെള്ളത്തിലിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കാം. നന്നായിട്ട് തിളയ്ക്കണം. സ്കിന്നൊന്ന് വിട്ട് വരുന്നവരെ തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് ആയിട്ടുണ്ട്. നമുക്കൊന്ന് അത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്ക് ഈ തക്കാളിമേലുള്ള ഈ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഇത് നമുക്ക് സോസ് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുണ്ട്. ഇത് കളയരുത്. അങ്ങനെ ഓരോന്നും ഇങ്ങനെ എടുക്കാം. ഒരു സ്മാഷർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. എന്നിട്ട് ലാസ്റ്റ് കൈക്കൊണ്ട് നന്നായിട്ട് ഉടയ്ക്കണം കേട്ടോ. നല്ല ചൂടുണ്ട്, അതിനങ്ങനെ ചെയ്തത്. ഒന്ന് ചൂടാറിൻ്റെ ശേഷം ചെയ്താൽ മതി. നന്നായിട്ട് ഉടച്ചെടുക്കാം. അതായത് ഇതുപോലെ ആവണം. നേരത്തെ മാറ്റി വെച്ച ഈ സ്കിന്നും ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇതുപോലെ അരയണം. ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കെച്ചപ്പ്, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടേബിൾ സ്പൂൺ ബട്ടറ്, 1 വലിയ ടേബിൾ സ്പൂണ് മുളക് പൊടി, പഞ്ചസാര, ഉപ്പ്, പിന്നെ 2-3 വെളുത്തുള്ളി നല്ല ഫൈൻ ചോപ്പ് ചെയ്തതാണ്. ഞാൻ പിന്നെ ഇവിടെ ഉപയോഗിച്ചിട്ടൊരു ഇറ്റാലിയൻ സീസണിംഗ് ആണ്. അതിലെല്ലാം മിക്സഡ് ആണ് വരുന്നത്. അതിനാൻ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ആ പേസ്റ്റാക്കി വെച്ച അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കളറൊന്ന് മാറുന്ന വരെ ഇളക്കി കൊടുത്തിട്ട് പിന്നെയാണ് നമ്മൾ കൈകൊണ്ട് ഉടച്ച ആ തക്കാളിൻ്റെ ഇത് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒന്ന് കളറ് ജസ്റ്റ് ഒന്ന് നല്ല റെഡ് കളർ വരും. അപ്പോൾ നമുക്കൊരു ഒരു വലിയൊരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ബേ ലീഫ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി,
കാശ്മീർ ചില്ലി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി, എൻ്റെ കയ്യിൽ അതില്ല. അതാവുമ്പോൾ നല്ല കളർ കിട്ടും. പിന്നെ ഞാൻ 3 ടേബിൾ സ്പൂൺ കെച്ചപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇറ്റാലിയൻ സീസണിങ് കൂടി ഇട്ട് കൊടുക്കണം. അത് കുറച്ച് കയ്യിലെടുത്തിട്ട് ഒന്ന് തിരുമ്മിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. 2 പിഞ്ചാണ് ഞാൻ ഇട്ടത്. ഏകദേശം നമ്മളെ സോസ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ആവണം. ഇതാണ് പരിവം. കണ്ടോ, ഇങ്ങനെ. ഇനി നമുക്ക് ചിക്കന് തയ്യാറാക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് ഇറ്റാലിയൻ സീസണിങ് വേണം. ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം, ബട്ടറ്, കുരുമുളക് പൊടി, ഉപ്പ്, ചിക്കന്. ഒരു പാനിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഒന്ന് മെൽട്ടായി വരുമ്പോൾ ചിക്കനും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഉപ്പിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. യെല്ലോ, ഒരു സൈഡിലേക്ക് ഒരു വൈറ്റ് കളർ വരുമ്പം കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. ലാസ്റ്റ് ഇറ്റ്, ഇത് ഹെർബ്സിൻ്റെ ഒരു ഫ്ലേവറാണ് ഈ ചിക്കന് വരിക. നിങ്ങൾക്ക് വേണമെങ്കിൽ മസാല മാറ്റി കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാട്ടോ. ചിക്കൻ ടിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കാം, തന്തൂറ് ചിക്കന്, അങ്ങനെയൊക്കെ മസാലകളൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനാണ്. പിന്നെ അതേ സെയിം പാനിൽ തന്നെ ഞാൻ ക്യാപ്സിക്കം കൂടി വയറ്റെടുക്കുന്നുണ്ട്. ഒന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് വയറ്റെടുക്കുന്നുള്ളൂ. നമ്മളെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അതൊന്നും കൂടി ജസ്റ്റ് ഒന്നും കൂടി നമുക്ക് കുഴച്ചെടുക്കണം. അതുപോലെ അങ്ങനെ കുഴച്ചെടുക്കാം. എന്നിട്ട് അടോ 2 പീസാക്കണം. 2 പീസൊക്കെയുള്ള ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് 2 പീസാക്കാം. എന്നിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്നങ്ങനെ ഇനി പരത്തിയെടുക്കണത്. കുറച്ച് പൊടി ഇട്ടിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. കൈ വെച്ചിട്ട് അറിയുന്നവർക്ക് ഇങ്ങനെ കൈ വെച്ച് ചെയ്താലും മതി. ഹോട്ടലൊക്കെ എങ്ങനെ ചെയ്യാം എനിക്കത് അറിയാത്തതുകൊണ്ട് ഞാൻ റോളിൻ്റെ വെച്ച് പരത്താണ്. പറ്റ തിന്നായിട്ട് പരത്തരുത്, കുറച്ചൊരു കട്ടി വേണം. ഭയങ്കരമായിട്ട് കട്ടിയാവാൻ പാടില്ല. അതുപോലൊക്കെ ഇത്ര കട്ടിക്കും മതി. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലെ ഇങ്ങനെ സൈഡ് ഇങ്ങനെ അറ്റം അങ്ങനെ പൊന്തി നിൽക്കണേ ഇങ്ങനെ ബൈ ഹാൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ അങ്ങനെ നിന്നോളും. എന്നിട്ടൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. ഇതിങ്ങനെ നമ്മൾ പാനിലേക്ക് ഇടുമ്പോൾ അങ്ങനെ പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പാൻ ചൂടാക്കുക, എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് ബബിൾസ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് കുക്കാവണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ ആയാൽ മതി. ഇനി തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സോസ് ഇതിൽ തേച്ച് കൊടുക്കുക. ഇപ്പോൾ ഫ്ലെയിമൊക്കെ നല്ല ലോ ഫ്ലെയിമിലായിരിക്കണം. തിരി തീ കൂട്ടിയിട്ടെടുത്ത് എല്ലോടത്ത് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഞാനിവിടെ മൊസറലേൻ്റെ ചീസാണ് ഉപയോഗിച്ചത്. കുറച്ചിട്ട് കൊടുക്കുക, നടുവിൽ അതിനുമാത്രം ഇടണ്ട, വെയിറ്റ് താങ്ങില്ല. സൈഡിലേക്ക് കുറച്ച് കൂട്ടിയിട്ടാൽ മതി. തിരയിടാതെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. നടുവിൽ ചീസ് അധികം ഇട്ടാൽ ഇങ്ങനെ വെയിറ്റ് താങ്ങില്ല. അതുകൊണ്ട് അങ്ങനെ എല്ലാ ചിക്കനും നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കനും കൂടി മേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് ഇങ്ങനെ എല്ലാം കൊടുത്തോ സ്പ്രെഡ് ചെയ്യും. പിന്നെ ആ സീസണിങ് ഉണ്ടല്ലോ, ഇറ്റാലിയൻ സീസണിങ്, അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒലിവ് ഓയിലും കൂടി ചേർക്കുക. എന്നിട്ട് ലാസ്റ്റ് ടോപ്പിങ്ങിൽ കുറച്ചും കൂടി ചീസ് ഇട്ട് കൊടുക്കുക. ഇതേ സമയം ഞാനൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാവണം. നന്നായിട്ട് ചൂടായതിന് ശേഷം അതിൻ്റെ മേലേക്ക് കമത്തിങ്ങനെ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒരു 4 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്യുക. അപ്പോൾ ചീസൊക്കെ നല്ല മെൽട്ടായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പിസ കിട്ടും. പിന്നെ എൻ്റെ കയ്യിൽ ഇറ്റാലിയൻ സീസണിങ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ചേർത്തത്. നിങ്ങൾക്ക് ഓരോ കടയിൽ നിന്ന് ഒരുകാനോ ബേസിലും കൂടി സെപ്പറേറ്റ് വാങ്ങിയിട്ട് ഉപയോഗിച്ചാൽ മതി, പ്രശ്നമൊന്നുമില്ല. ഇതിൽ ഫുള്ള് മിക്സ്ഡ് ആയിട്ട് വരുന്നതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ചേർക്കാത്തത്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലെ പുതിയ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.